പാറ്റേൺ നിർമ്മിക്കാം. ഇതിനുവേണ്ടി നമ്മളൊരു പുതിയ ഫയൽ തുറക്കുന്നു. ഫയലിൽ ന്യൂ ക്ലിക്ക് ചെയ്യുന്നു. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. ഇതിൽ ചതുരം വരക്കുവാനുള്ള കമാൻഡാണ് ഫോർ ഐ ഇൻ റേഞ്ച് സിക്സ്. നാല് പ്രാവശ്യം ഫോർ ഐ ഇൻ റേഞ്ച് സിക്സ് കോളൻ എൻ്റർ. ആറ് പ്രാവശ്യമാണ് ഇവിടെ ചതുരം വരയ്ക്കേണ്ടത്. 60 ഡിഗ്രി തിരിയണം. ആർ ഐ ജി എച്ച് ടി. 60 ഡിഗ്രി തിരിഞ്ഞതിന് ശേഷം ചതുരം വരയ്ക്കാനുള്ള കമാൻഡ് നമുക്കറിയാം ഫോർ ജെ ഇൻ റേഞ്ച്. നേരത്തെ ഐ എന്നെടുത്തുകൊണ്ട് ഇവിടെ ജെ എന്ന വേരിയബിളാണ് എടുക്കുന്നത്. ജെ ഇൻ റേഞ്ച് 4 കോളൻ ഫോർവേഡ് 100 എഫ് ഡി എന്ന് ടൈപ്പ് ചെയ്താലും മതി. റൈറ്റ് എന്നുള്ളതിന് ആർ ടി 90. ഇപ്പോൾ 6 പ്രാവശ്യം ഐ വർക്ക് ചെയ്യുന്നു. 60 ഡിഗ്രി തിരിയുന്നു. വീണ്ടും 4 പ്രാവശ്യം 100 നീളത്തിലുള്ള വര 90 ഡിഗ്രി തിരിഞ്ഞ് വരക്കുന്നവ, അഥവാ ഈ 3 വരികളിലൂടെ ചതുരം വരക്കും. അത്തരത്തിലുള്ള 6 ചതുരങ്ങൾ 60 ഡിഗ്രി തിരിഞ്ഞും വരക്കും. ഫയൽ സേവ് ക്ലിക്ക് ചെയ്യുക. സ്റ്റുഡൻസ് വർക്ക് ഡനിലെ പ്രോഗ്രാം 2 സേവ് ചെയ്യുന്നു. F5 അമർത്തുന്ന സമയത്ത് ഇത് പ്രവർത്തിക്കുന്നത് കാണാം. ഇപ്പോൾ ചതുരങ്ങൾ വരക്കുന്നു. അങ്ങനെ 6 ചതുരങ്ങൾ വരക്കുമ്പോൾ നമുക്കിതുപോലുള്ളൊരു പാറ്റേൺ ലഭിക്കുന്നു. ഇനി ഈ പാറ്റേണിലെ പെന്നിൻ്റെ സൈസ്, പെൻ സൈസ് നമുക്കിവിടെ മാറ്റാം. പെൻ സൈസ് 3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിറം. കൺട്രോൾ എസ് സേവ് ചെയ്യുന്നതിന് വേണ്ടി F5 അമർത്തുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ കട്ടിയുള്ള വരയിലൂടെ നമുക്ക് ഈ പാറ്റേൺ പൂർത്തിയാവുന്നത് കാണാം. ഇനി ഇതിലെ ഇതിൻ്റെ കളർ ഒന്ന് മാറ്റി നോക്കാം. നമുക്ക് കളർ ബ്ലൂ കളർ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഇതിന് താഴെയായി കളർ ബ്ലൂ, COLOR ബ്ലൂ, ബ്ലൂ കളർ നൽകാം. കൺട്രോൾ എസ് സേവ് ചെയ്യുന്നതിന് വേണ്ടി F5 അമർത്തുന്ന സമയത്ത് നീല നിറത്തിലുള്ള ഒരു പാറ്റേണായിട്ട് നമുക്കിത് മാറുന്നത് കാണാം. നേരത്തെ സ്ക്രീനിലുണ്ടായിരുന്നവ മാഞ്ഞു പോകുന്നതിന് വേണ്ടി ഇവിടെ നമുക്കൊരു ക്ലിയർ എന്ന ഒരു കമാൻഡ് കൂടി നൽകാം. CLEAR ക്ലിയർ എന്ന് നൽകുകയാണെങ്കിൽ ആ കൺട്രോൾ എസ് അമർത്തുന്ന സമയത്ത് സേവ് ചെയ്യാം. അമർത്തുന്ന സമയത്ത് മുൻപ് സ്ക്രീനിലുണ്ടായിരുന്ന കാര്യങ്ങൾ മാഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാം.